ഹായ് നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ഒരു താജ്മഹലിന്റെ മുന്നിലാണ്. താജ്മഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, മുംതാസിന്റെ ഓർമ്മയ്ക്കായി ഷാജഹാൻ പണി കഴിപ്പിച്ചതാണ് താജ്മഹൽ. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ മാതാവിന്റെ സ്മരണാർത്ഥം ഒരു താജ്മഹൽ അവിടെയും പണിതു. അത് മാതാവിന്റെ സ്നേഹവും വാത്സല്യവും എല്ലാം മനസ്സിലെടുത്തുകൊണ്ട് മാതാവിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചത് ഒരു താജ്മഹലാണ് തമിഴ്നാട്ടിലുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് കേരളത്തിലെ താജ്മഹലിന്റെ മുന്നിലാണ്. ആലപ്പുഴയിലാണ് ഈ താജ്മഹൽ ഉള്ളത്. ഇത് ഭാര്യയുടെ ഓർമ്മയ്ക്കോ മാതാവിന്റെ ഓർമ്മയ്ക്കോ വേണ്ടിയിട്ടല്ല, ഇന്ത്യക്ക് വേണ്ടി, സ്വന്തം രാജ്യത്തിന് വേണ്ടി അനേകായിരം പട്ടാളക്കാർ ജീവൻ ബലി കഴിപ്പിച്ച രക്തസാക്ഷികളായ പട്ടാളക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ സ്മരണയ്ക്ക് മുന്നിൽ സമർപ്പിച്ച ഒരു താജ്മഹലിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ താജ്മഹലിന്റെ വിശേഷങ്ങളും കാഴ്ചകളിലേക്കും നമുക്ക് കടക്കാം. അപ്പോൾ ഞാൻ മൻസൂർ മുഹമ്മദ്, ത്രിബ്ലൺ ട്രാവലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയാണ്. ഒരു താജ്മഹൽ എങ്ങനെയാണ് അതുപോലെ അതുപോലെയൊന്നും ആയില്ലെങ്കിൽ പോലും ഒരു പരിമിതികൾക്കുള്ളിൽ നിന്ന് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. 4 മിനാരങ്ങളുണ്ട്, 4 വശത്തായിട്ടും 4 മിനാരങ്ങൾ. അതിനകത്തൊക്കെ ജവാന്മാരെ അവിടെ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് സൈഡിലൊക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സെൻട്രലിൽ ഈ കാണുന്ന ഇതെല്ലാം ചെറിയ ആലക്കൊക്കെ എടുത്തിട്ടുണ്ട്, വർഷങ്ങൾ പഴക്കമുള്ളതാണല്ലോ. ഇതുപോലെ തന്നെ ഒരേ മോഡലിൽ നിന്ന് തന്നെ നമുക്ക് 4 സൈഡിൽ നിന്നാലും ഒരേ ലെവലിൽ തന്നെ നമുക്കിത് കാണാൻ സാധിക്കും. കണ്ടോ, ഇത് കണ്ടോ, ഈ ലെവലിൽ തന്നെയാണ് 4 വശവും. കണ്ട തുമ്പോളി ജംഗ്ഷനിൽ തന്നെയാണ് കേട്ടോ ഇത്. ആലപ്പുഴയ്ക്ക് തൊട്ട് മുമ്പ് തുമ്പോളി ജംഗ്ഷനിൽ തന്നെയാണ് ഇതുള്ളത്. നമ്മുടെ ദേശീയ പാതയുടെ തൊട്ടുപറ്റി ഇവിടെ റോഡിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഈ വീതി കൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് വരെയും റോഡാണ്. ഈ കാണുന്ന തൊട്ട് സൈഡ് വരെയും റോഡിൻ്റെ അളന്ന് പണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അതിൻ്റേതായ ചില പോരായ്മകളൊക്കെ ഇതിനുണ്ടാവും. മൊത്തം ടൈലാണ് കേട്ടോ, ടൈലും മാർബിളുകളും ആണ് മൊത്തം. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് 80 ലക്ഷം രൂപ മുടക്കിയതാണ്. ഇന്ന് ഇത് എത്ര കോടി രൂപയുടെ ഒരു വാല്യൂ വരൂ. ഇത് നേവിയിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, അദ്ദേഹമാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്, നാടിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വത്തെല്ലാം, ഏക്കർ കണക്കിന് സ്ഥലവും സ്വത്തും, അദ്ദേഹത്തിന് ജോലിയിൽ നിന്ന് പിരിച്ചു വന്നപ്പോൾ കിട്ടിയ പണവും എല്ലാം ഇതിനു വേണ്ടി മുടക്കി നാടിനു വേണ്ടി സമർപ്പിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തെയും ഇതിൻ്റെ ഈ ഒരു സ്മാരകം നമുക്ക് വേണ്ടി സമർപ്പിച്ച അതിൻ്റെ ആളെയും നമുക്ക് പരിചയപ്പെടാം. നമ്മൾ പറഞ്ഞ ആ വ്യക്തിയുടെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതായത് ഈ ഒരു സ്മാരകം ജനങ്ങൾക്ക് വേണ്ടി തുറന്നു തന്ന, അല്ലെങ്കിൽ അത് നമുക്ക് വേണ്ടി സമർപ്പിച്ച ആ ഒരു വലിയ മനുഷ്യൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആള് ഒരു സംവിധായകനാണ്, സിനിമാ നടനാണ്, നിർമ്മാതാവാണ്, അങ്ങനെ പല മേഖലകളിൽ പ്രശസ്തി ആർജിച്ചിട്ടുള്ള ഒരു ആളാണ്. അപ്പോൾ സാറിൻ്റെ വാക്കുകളിലേക്കും സാറിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. സാർ, ഈ AKB കുമാറല്ലേ? AKB കുമാർ എന്ന് പറഞ്ഞാൽ അരേശേരി കൃഷ്ണൻ കുഞ്ഞുണ്ണി ഹാസുരകുമാർ, അതാണ് AKB കുമാർ അല്ലേ? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ഷാജഹാൻ മുംതാസിന് വേണ്ടിയിട്ടാണ് താജ്മഹൽ പണിതത്. അതുപോലെ തന്നെ ഒരു മാതാവിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ഒരു മകൻ താജ്മഹൽ പണിതിട്ടുണ്ട്, അത് തമിഴ്നാട്ടിൽ. പക്ഷേ ഇങ്ങ് കേരളത്തിൽ ലോകത്തിലുള്ള എല്ലാ, അതല്ലെങ്കിൽ നമ്മുടെ സ്വരാജ്യത്തിന് വേണ്ടി ത്യാഗം സഹിച്ച, അല്ലെങ്കിൽ അവരുടെ രക്തസാക്ഷികളായ പട്ടാളക്കാരുടെ, ജവാന്മാരുടെ ഓർമ്മയ്ക്കും സ്മരണയ്ക്കും മുന്നിലാണ് ഈ ഒരു താജ്മഹൽ ഇദ്ദേഹം പണിതത്. അപ്പോൾ സാറെ, ഈ ഒരു സംഭവം ഇത്രയും കോടി, അതായത് പഴയ ഇത് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 1 കോടിക്ക് പറ്റിയ തുക വന്നിട്ടുണ്ട്. അതായത് അത്രയും ഭീമമായ തുക കണ്ടെത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു സ്മാരകം വേണമെന്ന് തോന്നാനുള്ള ഒരു കാരണം എന്താണ്? രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി അർപ്പിക്കുന്ന ധീര ജവാന്മാരെ
സ്മരിക്കുക എന്നുള്ളത്. അപ്പോൾ ഏതാനും ചില ദിവസങ്ങൾ കഴിഞ്ഞാൽ അവരുടെ ആ ഓർമ്മ മൺമറന്നു പോകും. ഇതിപ്പോൾ നമ്മൾ ബന്ധുമിത്രാദികൾ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ മാതിരി ഒരാളുടെ മാതാവിന് വേണ്ടിയും പിന്നെ ഷാജഹാൻ തൻ്റെ പ്രണയനിക്ക് വേണ്ടിയും താജ്മഹൽ പണിഞ്ഞു, അത് ഒരു വിധത്തിൽ നോക്കണേ സ്വാർത്ഥതയാണ്. അവരുടെ ആവശ്യമാണെങ്കിൽ അതൊരു വിധത്തിൽ സ്വാർത്ഥത, എന്നാൽ അവരുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി, ഇതിപ്പോൾ രാജ്യത്തിന് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഞാനിത് പണിഞ്ഞിരിക്കുന്നത്. ഇവർ എനിക്ക് സഹോദരി സഹോദരന്മാരാണെന്ന് തോന്നാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനും ഈ ഡിഫൻസ് സർവീസിൽ ജോലി ചെയ്ത ആളാണ്. ഇന്ത്യൻ നേവിയിൽ ഞാൻ 17 വർഷത്തോളം ജോലി ചെയ്ത ആളാണ്. അപ്പോൾ യുദ്ധത്തിൻ്റെ കെടുതികൾ അതൊക്കെ നേരിൽ കണ്ട് അനുഭവിച്ചവനാണ് ഞാൻ. അവിടെ 1971 ഇന്തോ പാകിസ്ഥാൻ യുദ്ധത്തിൽ നമ്മുടെ ഒരു INS കുക്രി എന്ന് പറഞ്ഞൊരു യുദ്ധമൊക്കെ കണ്ട് പാകിസ്ഥാനിൻ്റെ മുന്നേ കൊടുത്തിട്ട് ടോർപിഡോ അറ്റാക്കിൽ മുങ്ങിപ്പോയപ്പോൾ എൻ്റെ 2 സുഹൃത്തുക്കൾ, എൻ്റെ ബാച്ച്മേറ്റ് അതിലുണ്ടായിരുന്നു, അവളുടെ ദേഹവിയോഗം എനിക്ക് അന്ന് വളരെ ഞാൻ എന്നെ ദുഃഖത്തിലാഴ്ത്തി. അതായത് നമ്മൾ ഒരുമിച്ച് ഇരുന്ന് ട്രെയിനിങ് ഒക്കെ ചെയ്ത് രണ്ടുപേരും പോയില്ലോ, ഞാൻ വേറെ ഒരു ഷിപ്പിലായിരുന്നു. അപ്പോൾ അന്ന് തന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ വീട് എത്തുമ്പോൾ ജംഗ്ഷനിലപ്പോൾ, അപ്പോൾ അവിടെ അവർക്ക് വേണ്ടി ഒരു ചെറിയൊരു സ്മാരകം നിർമ്മിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. താജ്മഹൽ കാണാൻ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ താജ് ലോകാത്ഭുതം ഇതുതന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. അപ്പോഴാണ് എൻ്റെ ഉള്ളിൽ ഉടലെടുത്തത് ഇങ്ങനെ ഒരു സ്മാരകം ഞാൻ പണിയുന്നുണ്ടെങ്കിൽ എൻ്റെ നേവിയിലുള്ള സുഹൃത്തുക്കൾക്ക് മാത്രമല്ല അവിടെ ഒരു സ്വാർത്ഥതയാണ്, എൻ്റെ കൂട്ടുകാരന്മാർക്ക് വേണ്ടി പണി. അപ്പോൾ ഞാൻ നോക്കണേ അത്, അപ്പോഴാണ് ഈ കാർഗിൽ യുദ്ധത്തിലൊക്കെ ഒരുപാട് പേര് മരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇപ്പം ഈ ആർമി നേവി എയർഫോഴ്സാണ് നമ്മുടെ സൈന്യം, ഇതില്ലാതെ നിത്യേന രാജ്യത്തിൻ്റെ ബോർഡറിൽ കിടന്ന് ജീവൻ പൊടിയുന്നത് അർദ്ധ സൈനിക വിഭാഗങ്ങൾ ഒരുപാട്. അപ്പോൾ ഈ 4 സേനകൾക്കും കൂടെ ഒരു സ്മാരകം പണിയുണ്ട്. അപ്പോൾ ഞാൻ നോക്കുന്നത് ഈ താജ്മഹൽ മുഴുവൻ പറ്റിയൊരു രൂപമാണ്, അതായത് 4 മിനാരം 4 മുലയും. അതിലും വ്യത്യസ്തമായിട്ട് ആർമിക്കും നേവിക്കും എയർഫോഴ്സിനും ഇതര സേനകൾക്കും സപ്പറേറ്റ് മിനാരങ്ങൾ കൊടുക്കുക. ആരൊക്കെയാണ് പിന്നെ നമ്മുടെ താജ്മഹൽ ഹോട്ടൽ ബോംബെയിലുള്ള അവിടെ തീവ്രവാദ അറ്റാക്കും അവിടെയുള്ള തീവ്രവാദം അവിടെയൊക്കെ അറ്റാക്കൊക്കെ നടന്നത് ഞാൻ വിചാരിച്ചു. അത് നിഷ്കളങ്കരായ നിരപരാധികളായ ആൾക്കാരെ തീവ്രവാദികൾ ഇങ്ങനെ കൊല്ലുന്നു. തീവ്രവാദിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ അപ്പോൾ അവർക്ക് കൂടെ ഒരു സ്മാരകം ആയിക്കോട്ടെ. അപ്പോൾ ഇതിലെല്ലാം കൂടെ താജിൻ്റെ മോഡലാണ് നടുക്കുള്ള സ്ട്രക്ചർ, ആ രൂപം, ആ നിർമ്മിതി അവരെ കൂടെ പ്രതിനിധാനം ചെയ്യട്ടെ എന്ന് വിചാരിച്ചാണ് അവരുടെ ട്രേഡ് സെൻറ്ററിൻ്റെ ഇപ്പം ഒരുപാട് പേര് മനുഷ്യർ. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ താജ്മഹലാണ് ഇതിൻ്റെ ഒന്നാം തരം ഒരു ആപ്റ്റായിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് മനസ്സിലായി. ഇതിലിപ്പോൾ എന്നോ ഇവിടെ ഒരുപാട് അന്ന് മുതലേ ഒരുപാട് പേര് ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. ഒരു പാർട്ടി എന്നോട് ചോദിച്ചത് നിങ്ങളൊരു ഹിന്ദുവാണ്, ഇതൊരു മുസ്ലിം എന്നാൽ പേർഷ്യൻ ടൈപ്പിലുള്ള ഒരു മോഡലുള്ള ഒരു കെട്ടിടമാണ്, നിങ്ങൾ ഇതെന്തിനാണ് തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോഴാണ് ഞാനിത് കറക്റ്റായിട്ട് പറഞ്ഞത്, താജ്മഹൽ എന്ന് പറഞ്ഞാൽ ധവള നിറമാണ്, വെള്ള നിറമെന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ നിറം. രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ ഓരോ വിഭാഗങ്ങളെയും പ്രതിനിധാനം ചെയ്യാൻ പറ്റിയ ഒരു സ്മാരകം, ഒരു ബിൽഡിങ്ങിൻ്റെ രൂപരേഖയാണ്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഞാനിവിടെ എന്തായാലും ഒരു കോടി രൂപയോളം ചിലവായതാണ് എൻ്റെ കയ്യിൽ നിന്ന്. ഞാനിവിടെ 100 കോടി രൂപ മുടക്കി ഇവിടെ ഒരു 50 നില കെട്ടിടം പണിഞ്ഞിരുന്നെങ്കിലും നിങ്ങളിവിടെ വന്ന് എന്നെ ഇൻ്റർവ്യൂ നടത്തത്തില്ല. ഒരൊറ്റ എന്നെയാണ് റോഡിൽ കൂടെ പോകുന്നവർ ഇവിടെ ഒരുപാട് സാക്കന്മാരെ പോയിട്ടുണ്ട്, അവരൊക്കെ നോക്കിയപ്പോൾ അവരിങ്ങോട്ട് ഈ പടിഞ്ഞാറ് വശത്തോട്ട് നോക്കത്തേ ഇല്ല ഈ മൂലയ്ക്ക്. പക്ഷെ ഇപ്പം താജ്മഹൽ ഞാൻ പണിഞ്ഞുകൊണ്ടല്ലേ നിങ്ങളിവിടെ വന്നത്. പിന്നെ ഉള്ള ഒരു സാഹിത്യത്തിന് ഞാൻ കൈവച്ച് 4 ഇംഗ്ലീഷിനോട് എഴുതിയിട്ടുണ്ട്, 4 അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇപ്പോൾ ഒരു 6 മലയാള ഫീച്ചർ ഫിലിം ഫുൾ ഫ്രണ്ട് എന്താണ് സെൻസർ ചെയ്ത് 4 റിലീസായി, ഇനി 2 കൂടെ റിലീസ് ചെയ്യണം. എൻ്റെ ഒരു സിനിമ അത് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, അത് അമിതാഭ് ബച്ചൻ, സഞ്ജയ് ദത്ത്, ഗന്ധി കൂട, പിന്നെ ഹീറോയിൻ എന്ന് പറഞ്ഞ ടോപ്പ് ഹീറോയിനൊക്കെ വെച്ച് വലിയൊരു 150 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ്
ഈ ഫിലിം ബൈ എ കെ ബികുമാർ എന്ന് പറഞ്ഞ റൈറ്റർ ഡയറക്ടർ ഞാൻ, പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ഒരു പോർട്രേറ്റ് പാർട്ടി, എൻ്റെ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടു, അതിന് അമിതാഭ് ബച്ചൻ്റെ ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പം പുതിയ കുറച്ച് പ്രോജക്റ്റുകളൊക്കെ വരാനുണ്ട് അല്ലേ, ഇറങ്ങുന്നുണ്ട്, ഇനി വരാനുണ്ട്. അപ്പം എന്തായാലും സാറിൻ്റെ ആഗ്രഹം പോലെ തന്നെ വരുന്ന സിനിമകളും അതും ഇവിടെ ഉണ്ടാകട്ടെ, നമ്മുടെ ഇന്ത്യക്കാർക്ക് അത് കാണാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. അപ്പം എന്തായാലും ഈ ഒരു സംഭവം നമ്മുടെ മലയാളികൾക്കെന്നല്ല ഇന്ത്യക്കാർക്ക് മൊത്തമായിട്ടാണ് സാർ ഇത് കൊടുത്തിരിക്കുന്നത്. ഡെയിലി നിരവധി ആളുകൾ വന്നു പോകുന്നുണ്ട്. അപ്പം എന്തായാലും ഇങ്ങനെ ഒരു സ്മാരകം ജനങ്ങൾക്ക്, ഞങ്ങൾക്ക് കാണാൻ അവസരം തന്നതിനും എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ നന്ദി പറയുകയാണ്. ഇതിൻ്റെ പേര് ആഗോള ശാന്തി മഹൽ എന്നാണ്, ഗ്ലോബൽ പീസ് പാലസ്, ആഗോള ശാന്തി മഹൽ. നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഇതിൻ്റെ നമ്മുടെ ഇവിടുത്തെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ, യു അവോയ്ഡ് ആംസ് വി പ്രൊവൈഡ് പീസ്. അതായത് നിങ്ങൾ ആയുധോപേക്ഷിച്ച് ഞങ്ങൾ സമാധാനം തരും. നിങ്ങളിലേക്ക് വരപ്പെട്ട സമയം ഇവിടെ ഇതിനു വേണ്ടി പ്രചുര പ്രചാരം നടത്താൻ വേണ്ടി നിങ്ങൾ വന്ന് ഇവർക്കെക്കാൻ വേണ്ടി എൻ്റെ ഒരു ഭീഷണി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഔട്ട് മൻസൂർ.